തൃക്കാക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോസഫിന്റെ പേരിൽ ഇറങ്ങിയ വ്യാജ അശ്ലീല വീഡിയോയ്ക്ക് പിന്നിൽ കോൺഗ്രസ്സുകാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഒരാളിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ നമ്മൾ കേട്ട് കേൾവില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ ഒരു ഭൂഷണമാണോ ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്ക്? ഏത് പാർട്ടിയായിരുന്നാലും നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടൂ, ആശയപരമായ രീതിയിലുള്ള നിങ്ങളൊരു സംഘട്ടം നടത്തും. പക്ഷേ വ്യക്തിപരമായി അതും കുടുംബത്തെപ്പോലും കുടുംബജീവിതത്തെപ്പോലും താറുമാറാക്കുന്ന തരത്തിലുള്ള ഇത്തരം വൃത്തികെട്ട വീഡിയോകളിൽ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടി അനുവദിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, പിന്നെ ലീഗോ ബി ജെ പി എന്തോ ആയിക്കോട്ടെ, കുടുംബത്തെ അറ്റാക്ക് ചെയ്ത് മറ്റൊരാളുടെ വീഡിയോ വീഡിയോ അല്ല, അതെ വീഡിയോ എടുത്തിട്ട് ഫേക്കായി കാണിക്കുക. ഞാനും അത് കണ്ടതാണ്, കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഫേക്കാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞ പോയി. പക്ഷേ ആ ഡോക്ടറുടെ വൈഫ് പറഞ്ഞ മറുപടിയാണ് നമ്മൾ വളരെ ക്ലവറായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അവരെന്താ പറഞ്ഞത്? ഒരിക്കലും, കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാണ്. തീർച്ചയായും ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകട്ടെ, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കട്ടെ. ഇങ്ങനെയുള്ള ഈ അശ്ലീല വീഡിയോ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അവതീതമായിട്ട് പോയി ഏറെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്കിവിടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഒരിക്കലും ശരിയല്ല. നമ്മളുടെ മിതഭാഷയിൽ സത്യം പറഞ്ഞ ഒരു കുടുംബിനിയുടെ ആ ഒരു വികാരത്തോടുകൂടി തന്നെ അവരത് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ഡോക്ടറാണ് വളരെ മെച്ചൂരിറ്റി വന്ന ഒരു രീതിയിലാണ് അവരുടെ സംസാരിക്കുന്നത്. അതെ, ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാരണം അത്ര നമുക്കും തോന്നി നമ്മുടെ ഒരു സഹോദരി വൈകാരികമായി പ്രതികരിക്കുന്നതെ സമാധാനത്തോടുകൂടി അതെ അവർ പറയുന്നത്. അതെ, ഇനിയും നമുക്കിവിടെ ജീവിക്കേണ്ടവരല്ലേ? രാഷ്ട്രീയം നാളെ അങ്ങ് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് 30-31 കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂട് മാറും. പക്ഷേ ഇത് കുടുംബത്തെ ഏൽപ്പിക്കുന്ന ആഘാതം, കുട്ടികൾ പള്ളിക്കൂടത്തിൽ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് നേരിടുന്ന പിന്നെ അപമാനം, അതൊക്കെ നമ്മൾ കാണാതെ പോകരുത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റാണ് അവർ പറയുന്നത്. തീർച്ചയായും അതാണ്. അല്ലാതെ അവർ ഒരിക്കലും ഒരു വയലൻ്റായിട്ട് അവനെ പിടിക്കണം ഇവനെ പിടിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ കോൺഗ്രസ് സംസ്കാരം ഇത്രമാത്രം അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്. അല്ല, ഇത് നമുക്ക് അത് കോൺഗ്രസ്സിനെ തീർത്ത് നമുക്ക് അക്കാര്യത്തിൽ ഇവർ ഇക്കാര്യത്തിൽ വൈദഗ്ധ്യം നേരത്തെ കാണിച്ചില്ല. കുറച്ചു കളുമ്പോൾ ഓർമ്മ ഉണ്ടോ എന്നറിഞ്ഞില്ല, തൃശ്ശൂരുള്ള ശോഭാ സുബിൻ എന്ന് പറഞ്ഞൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ഒരു വനിതാ നേതാവിൻ്റെ വീഡിയോ ഇതുപോലെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഇവർ എതിർ കക്ഷികളെ കുറിച്ച് മാത്രമല്ല സ്വന്തം പാർട്ടിയിലുള്ള എതിരാളികളെ ഒതുക്കാനും ഈ അശ്ലീല വീഡിയോ പ്രയോഗം നടത്തുന്നു. ഇതൊക്കെ ഇപ്പോൾ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത് തീർച്ചയായും അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവരും ഇതിനെ എതിർത്തിരിക്കുകയാണ്. അവരും പറഞ്ഞിട്ടുണ്ട് ഇത് മോശമായി പോയി, ഇത് ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും കുടുംബമുള്ളതാണ്, ആ കുടുംബ ജീവിതം താറുമാറാക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായ അറ്റാക്ക് പാടില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ല മറുപടിയായിരുന്നു അവരും അവർ പറഞ്ഞത്. ഉമ്മ പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം പിന്നെ ഈ നാട്ടിലേ ഇല്ല. അതിൽ വിചിത്രമായ ഒരു കാര്യം, കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി ഈ അശ്ലീല വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടതിന്റെ താഴെ കമന്റ് ചെയ്തിരുന്നു നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ. അതാണ്. അപ്പൊ അതിനൊരു നടപടി പോലും ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. അതാണ് കോൺഗ്രസ് സംസ്കാരം. ഇത് കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്. പൊതുസമൂഹം അതാണ് ആലോചിക്കുന്നത്. കാരണം ഇതുപോലുള്ള വ്യാജ വീഡിയോയും അശ്ലീല ചുവയുള്ള വീഡിയോയും കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കാണുന്നു? അവർ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടത്. കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ കുറേ മോശന്മാരുണ്ട് അതിലല്ലോ. പക്ഷേ കെ പി സി സിക്ക് ഇവിടെ പിന്നെ പ്രസിഡന്റുണ്ട്, പ്രസിഡന്റുണ്ട്, പിന്നെ നിയമസഭ നമ്മുടെ പ്രതിപക്ഷ നേതാവുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, ചെന്നിത്തലുണ്ട്. ഇവരും നാലുപേരിൽ ആരെങ്കിലും ഒന്ന് പറയേണ്ടതാണ് തീർച്ചയായിട്ടും ഇത് ശരിയായില്ല എന്ന് പറയണം. കാരണം അവരുടെ അത് അവരുടെ ഒരു ഒരു എന്താ വ്യക്തിത്വത്തിന് വളരെയധികം മാറ്റം കൂട്ടുകയുള്ളൂ. ഈ പിടികൂടി അവനൊക്കെ പാർട്ടി ഒന്ന് പുറത്താക്കണം, പുറത്താക്കണം. അത് അത് ഉറപ്പാണല്ലോ. പക്ഷെ അത് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണ്ടേ. അത് ഗ്രൂപ്പാണെന്ന് അറിയില്ലല്ലോ. ശരിയാണല്ലോ, ഇപ്പോൾ ഗ്രൂപ്പ് നോക്കണമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും, ചിലപ്പോൾ പിന്നെ അവർ കുറച്ചുകൂടി നന്നായി ചെയ്യണമായിരുന്നു ചിലപ്പം ചിലപ്പോൾ ഗ്രൂപ്പ് പറഞ്ഞെന്നിരിക്കും. അതൊക്കെ ഇരിക്കണം. പക്ഷേ എങ്കിൽ പോലും ഗ്രൂപ്പിന് അതീതമായി നോക്കുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ, ഉണ്ടല്ലോ. ഉമ്മൻചാണ്ടി പറയട്ടെ, അദ്ദേഹം ഒരിക്കലും ഇതിനെ അനുകൂലിക്കില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. അതുപോലെ പിന്നെ ചെന്നിത്തലയും ഒരിക്കലും അനുകൂലിക്കും. എന്തിനു നമ്മുടെ മസിൽ പവർ കാണിക്കുന്ന സുധാകരൻ പോലും ഇതിനോട് യോജിക്കുമെന്ന് തോന്നുന്നില്ല. ബി ഡി സതീശൻ്റെ കാര്യം നമുക്കറിയാം, അത് ഒരിക്കലും ഇത്തരം ഇത്തമാണിത്തത്തിൽ നിന്ന് അദ്ദേഹം കൂട്ടിയിരിക്കില്ല. ഇവരാരെങ്കിലും പറയണം, അവർ വിട്രാ ചെയ്യണം. ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ നടപടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്കെതിരെ നടപടിയെടുത്തിട്ട് പൊതുസമൂഹത്തോട് പറയണം, കോൺഗ്രസിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഇത്തരം വൃത്തികെട്ട പരിപാടികൾ നടത്തുന്നവരെ നമ്മുടെ പാർട്ടിയിൽ വെച്ച് കണ്ടെത്തില്ല, പുറത്താക്കും എന്ന് പറഞ്ഞ് മാതൃകാപരമായി അവരൊരു പ്രസ്താവന ഇറക്കേണ്ടതായിരുന്നു. അതിനുള്ള ആർജവം കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും വൈകിയ വേളയിലെങ്കിലും കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്.